ഹായ് ഹലോ ഫ്രണ്ട്സ്, സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ജീവശാസ്ത്രമാണ്. LDC അതുപോലെ LP UP സിലബസ് പ്രകാരമുള്ള ജീവശാസ്ത്രത്തിൽ നിന്നും ഒരു ടെക്സ്റ്റിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. അതും SCERT ബേസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റാണ്. അപ്പോൾ എക്സ്ട്രാ ഒരു SCERTനെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ജീവശാസ്ത്രം ഇനി നോക്കുന്നത് മസ്തിഷ്കമാണ്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നതാണ് മസ്തിഷ്കം. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം. നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗം എന്നറിയപ്പെടുന്നതും മസ്തിഷ്കമാണ്. മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനമാണ് ഫ്രിനോളജി എന്നറിയപ്പെടുന്നത്. ഓർത്തിരിക്കുക, മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം ഫ്രിനോളജിയാണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥിയാണ് കപാലം അഥവാ തലയോട്. കപാലത്തെക്കുറിച്ചുള്ള പഠനം ക്രാനിയോളജി എന്നാണ് അറിയപ്പെടുന്നത്. ക്രാനിയോളജി. മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരം ചോദിച്ചിട്ടുണ്ട്. 1400 ഗ്രാം ആണ് മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരം. 1400 ഗ്രാം. കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം 8 ആണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 സ്തരപാളികളുള്ള ആവരണം എന്ന് പറയുന്നത് മെനിഞ്ചസ് ആണ്. മെനിഞ്ചസിൽ നിന്നും നിറഞ്ഞു നിൽക്കുന്ന ദ്രവം എന്നറിയപ്പെടുന്നത് സെറിബ്രോസ്പൈനൽ ദ്രവമാണ് ചോദിച്ചിട്ടുണ്ട്. മെനിഞ്ചസിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവം സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ ഓക്സിജൻ എന്നിവ നൽകുകയും മസ്തിഷ്കത്തിനുള്ളിൽ മർദ്ദം ക്രമീകരിക്കുകയും മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നത് സെറിബ്രോ സ്പൈനൽ ദ്രവമാണ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ ഓക്സിജൻ എന്നിവ നൽകുകയും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുകയും അതോടൊപ്പം മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നത് സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. മസ്തിഷ്കത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കേറ്റ, ഹൈപ്പോതലാമസ് ആണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട ഈ ഭാഗങ്ങളൊക്കെ, അതായത് സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കേറ്റ, ഹൈപ്പോതലാമസ് എന്നിവയെല്ലാം നോക്കുന്നുണ്ട്. മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ് എന്നറിയപ്പെടുന്നത്. ചോദിച്ചിട്ടുണ്ട്, മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ സെറിബ്രൽ ത്രോംബോസിസ് ആണ്. തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയാണ് സെറിബ്രൽ ഹെമറേജ്. ഇമ്പോർട്ടൻ്റ് ആണ്. മെനിഞ്ചസിന് ഉണ്ടാകുന്ന അണുബാധ മെനിഞ്ചൈറ്റിസ് എന്നാണ് അറിയപ്പെടുക. ഇമ്പോർട്ടൻ്റ്. മെനിഞ്ചസിന് ഉണ്ടാകുന്ന അണുബാധ മെനിഞ്ചൈറ്റിസ് ആണ്. പക്ഷാഘാതത്തിനുള്ള കാരണങ്ങൾ സെറിബ്രൽ ത്രോംബോസിസ്, സെറിബ്രൽ ഹെമറേജ് എന്നിവയാണ്. പക്ഷാഘാതത്തിലുള്ള കാരണങ്ങൾ സെറിബ്രൽ ത്രോംബോസിസും സെറിബ്രൽ ഹെമറേജുമാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സെറിബ്രമാണ്. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? സെറിബ്രമാണ്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. ഐച്ഛിക പ്രവൃത്തികളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബ്രം. ഭാവന, ചിന്ത, സ്വബോധം, ഓർമ്മ, ബുദ്ധി എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം സെറിബ്രം. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബ്രം. മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തുന്ന തലച്ചോറിലെ ഭാഗം സെറിബ്രമാണ്. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രം. ഐച്ഛിക പ്രവൃത്തികളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം എന്നറിയപ്പെടുന്നതും സെറിബ്രമാണ്. ഭാവന, ചിന്ത, സ്വബോധം, ഓർമ്മ, ബുദ്ധി എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം സെറിബ്രമാണ്. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിലെ ഭാഗവും സെറിബ്രമാണ്. മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യാസപ്പെടുത്തുന്ന തലച്ചോറിലെ ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ സെറിബ്രമാണ്. ഇതിലെ എല്ലാ ചോദ്യങ്ങളും ഓരോ തവണ ചോദിച്ചിട്ടുള്ളത് കൂടിയാണ്. അപ്പോൾ ഓർത്തിരിക്കുക. ധാരാളം മടക്കുകളും ചുളിവുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് ഈ സെറിബ്രം എന്ന് പറയുന്നത്. സെറിബ്രത്തിൻ്റെ വലത് അർദ്ധഗോളം ശരീരത്തിൻ്റെ ഇടത് ഭാഗത്തെയും ഇടത് അർദ്ധഗോളം ശരീരത്തിൻ്റെ വലത് ഭാഗത്തെയും നിയന്ത്രിക്കുന്നുണ്ട്. സെറിബ്രത്തിൻ്റെ രണ്ട് അർദ്ധഭാഗങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡി തന്തുക്കൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കോർപ്പസ് കലോസമാണ്. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ബ്രോക്കാസ് ഏരിയയാണ് ചോദിച്ചിട്ടുണ്ട്. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ബ്രോക്കാസ് ഏരിയ. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിലെ ഭാഗം ഏതാണ്? വെർണിക്കസ് ഏരിയയാണ്. പരിചയമുള്ള ഏതെങ്കിലുമൊക്കെ ഒരു വസ്തുക്കളുടെ പേരുകൾ നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. അത് അങ്ങനെ തെളിയിക്കുന്ന സെറിബ്രത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത് വെർണിക്കസ് ഏരിയയാണ്. സെറിബ്രത്തിൻ്റെ ബാഹ്യഭാഗം എന്നറിയപ്പെടുന്നതാണ് എന്ത്? കോർട്ടെക്സ്. സെറിബ്രത്തിൻ്റെ ആന്തരഭാഗം എന്നറിയപ്പെടുന്നത് മെഡുല്ലയാണ്. ഇനി അടുത്തത് നോക്കാനുള്ളത് സെറിബെല്ലമാണ്.
മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്ന് അറിയപ്പെടുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്, അത് സെറിബെല്ലം തന്നെയാണ്. സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായിട്ട് കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. അപ്പോൾ ലിറ്റിൽ ബ്രെയിൻ ഏതാണ്? സെറിബെല്ലമാണ്. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായിട്ട് കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് ഈ സെറിബെല്ലം എന്ന് പറയുന്നത്. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗം എന്നറിയപ്പെടുന്നതും സെറിബെല്ലമാണ്. ശരീരത്തിൻ്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്, സെറിബെല്ലമാണ് കേട്ടോ. മദ്യം ബാധിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. അതുകൊണ്ട് തന്നെ തന്നെ മദ്യം മസ്തിഷ്കത്തിൻ്റെ സെറിബെല്ലത്തിൽ ബാധിക്കുമ്പോൾ നമ്മുടെ പേശികളൊക്കെ പ്രവർത്തനങ്ങൾ അത് ആ മസ്തിഷ്കമാണ് മസ്തിഷ്കത്തിൽ, അതായത് മദ്യം സെറിബെല്ലത്തിൽ എത്തുമ്പോൾ നമ്മുടെ പേശികളുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നിയന്ത്രിച്ചാൽ നിൽക്കാത്ത വിധത്തിലാവുന്നില്ലേ, അതാണ് സെറിബെല്ലം എന്ന് ഓർത്തിരിക്കുക. അടുത്തത് തലാമസം. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്ന് അറിയപ്പെടുന്നത് തലാമസാണ്. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസാണ്. വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം എന്ന് പറയുന്നതും തലാമസാണ്. അപ്പോൾ തലവേദന, തലാമസ് എന്ന് ഓർത്തിരിക്കുക. വേദന സംഹാരികൾ എവിടെ ബാധിക്കുക? തല അല്ലേ. നമുക്ക് തലവേദന വരുമ്പോൾ നമ്മൾ വേദന സംഹാരി മരുന്ന് കഴിക്കുന്നു, ആ മരുന്ന് എവിടെ എത്തണം? തലാമസിലാണ് എത്തുക. അപ്പോൾ തലവേദന, തലാമസ് എന്ന് ഓർത്തിരിക്കുക. സെറിബ്രത്തിൽ നിന്നും സെറിബ്രത്തിലേക്കുമുള്ള ആവേഗ പുനഃസംപ്രേക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? തലാമസാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്ന ഭാഗവും തലാമസാണ്. നിദ്രാവേളകളിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗം തലാമസാണ്. ഇനി അടുത്തത് നോക്കാനുള്ളത് മെഡുല ഒബ്ലാങ്കേറ്റയാണ്. മനുഷ്യ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റയാണ്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റ. ഛർദി, തുമ്മൽ, ചുമ എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്, മെഡുല ഒബ്ലാങ്കേറ്റയാണ്. മെഡുല ഒബ്ലാങ്കേറ്റയുടെ ആകൃതി എന്ന് പറയുന്നത് ദണ്ഡാകൃതിയാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്, ഉറപ്പായും പഠിച്ചു വയ്ക്കുക, മെഡുല ഒബ്ലാങ്കേറ്റയാണ്. അതുപോലെ നമ്മുടെ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നിവയൊക്കെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗവും മെഡുല ഒബ്ലാങ്കേറ്റയാണ്. അപ്പം നമ്മുടെ ഛർദി, തുമ്മൽ, ചുമ എന്നിവയൊക്കെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതെന്ന് ചോദിച്ചാൽ മെഡുല ഒബ്ലാങ്കേറ്റ ഓർത്തിരിക്കുക. ദണ്ഡിൻ്റെ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഏതാണ്? സെറിബെല്ലമാണെന്ന് പറഞ്ഞു. അതേപോലെ മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? തലാമസാണ്. ഇനി നോക്കാനുള്ളത് ഹൈപ്പോ തലാമസാണ്. ആന്തരസമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്കുവഹിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോ തലാമസ് എന്നറിയപ്പെടുന്നത്. ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, ആന്തരസമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്കുവഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? എൽ പിയിലോ എ യുപ്പിലേറ്റിയാണ് തോന്നുന്നുണ്ട്. ഹൈപ്പോ തലാമസാണ് ഉത്തരം കേട്ടോ. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോ തലാമസാണ്. ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗവും ഹൈപ്പോ തലാമസാണ്. വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന ശരീരത്തിലെ ഭാഗം ഹൈപ്പോ തലാമസാണ്. രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഭാഗം ഹൈപ്പോ തലാമസ്. അപ്പോൾ എന്തൊക്കെയാണ് ഹൈപ്പോ തലാമസ്? ആന്തരസമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്കുവഹിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ്. ഒപ്പം ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ്. ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ്. വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന ശരീരത്തിലെ ഭാഗവും ഹൈപ്പോ തലാമസാണ്. രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഭാഗവും ഹൈപ്പോ തലാമസാണെന്ന് ഓർത്തിരിക്കാം. ഇനി നമ്മൾ വേറെ കുറച്ച് നാഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്താണ് സുഷുമ്ന നാഡി? മെഡുല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് സുഷുമ്ന എന്ന് പറയുന്നത്. ഈ സുഷുമ്ന സ്ഥിതി ചെയ്യുന്നത് നട്ടലിലെ ഭാഗമാണ് ന്യൂറൽ കനാല് എന്നറിയപ്പെടുന്നത്. സുഷുമ്നയുമായിട്ട് യോജിച്ചിരിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ എന്നത്. സുഷുമ്നയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്ഥാനം മെനിഞ്ചസാണ്, ഓർത്തിരിക്കാം. അപ്പോൾ മെഡുല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായിട്ട് കാണപ്പെടുന്ന ഭാഗം സുഷുമ്ന. സുഷുമ്ന സ്ഥിതി ചെയ്യുന്ന നട്ടലിലെ ഭാഗം ന്യൂറൽ കനാല്. സുഷുമ്നയുമായി യോജിച്ചിരിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സുഷുമ്നയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്ഥലമാണ് മെനിഞ്ചസ്.
നടത്തം, ഓട്ടം തുടങ്ങിയ പ്രവർത്തനങ്ങളെ ദ്രുതഗതിയിലുള്ള ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നത് സുഷുമ്നയാണ്. സുഷുമ്നയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സംവേദ ആവേഗങ്ങൾ സുഷുമ്നയിൽ പ്രവേശിക്കുന്നത് ഡോർസൽ റൂട്ടിലൂടെയാണ്. പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് വെൻട്രൽ റൂട്ടിലൂടെയാണ്. ശരീരത്തിൽ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സുഷുമ്ന നാഡിയാണ് ഇമ്പോർട്ടൻ്റ്. ശരീരത്തിൽ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് സുഷുമ്ന നാഡിയാണ്. റിഫ്ലക്സ് പ്രവർത്തനം ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണ പ്രവർത്തനങ്ങളെയാണ് റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറയുന്നത്. ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായിട്ട് നടക്കുന്ന പ്രതികരണ പ്രവർത്തനങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാത എന്ന് പറയുന്നത് എന്താണ്? ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്നത് ഗ്രാഹിയാണ്. ആവേഗങ്ങളെ സുഷുമ്നയിലേക്ക് എത്തിക്കുന്ന നാഡി സംവേദ നാഡി എന്നാണ് അറിയപ്പെടുന്നത്. സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശിയിലേക്ക് കൊണ്ടുപോകുന്ന നാഡി പ്രേരകനാഡിയാണ്. സംവേദ നാഡിയെയും പ്രേരകനാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡി കോശമാണ് ഇൻ്റർ ന്യൂറോൺ എന്നറിയപ്പെടുന്നത്. സംവേദ ആവേഗങ്ങൾക്കനുസൃതമായിട്ട് വേഗത്തിലുള്ള പ്രതികരണം നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നത് ഈ ഇൻ്റർ ന്യൂറോണുകളാണ്. റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലക്സ് ആർക്ക് എന്നറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായിട്ട് സുഷുമ്നയാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരം റിഫ്ലക്സുകൾ അറിയപ്പെടുന്നത് സ്പൈനൽ റിഫ്ലക്സ് എന്നാണ്. എല്ലാ റിഫ്ലക്സുകളും സുഷുമ്നയുടെ നിയന്ത്രണത്തിലല്ല. റിഫ്ലക്സ് ആക്ഷൻ്റെ ഉപജ്ഞാതാവ് ഇയാൻ പെട്രോവിച്ച് പാവ്ലോവ് ആണ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. റിഫ്ലക്സ് ആക്ഷൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഇയൻ പെട്രോവിച്ച് പാവ്ലോവ് ആണ്. പാവ്ലോവ്. ഇനി സെറിബ്രൽ റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലക്സ് ആണ് ഈ സെറിബ്രൽ റിഫ്ലക്സ് എന്നറിയപ്പെടുന്നത്. ഉദാഹരണത്തിന്, കണ്ണിൽ പെട്ടെന്ന് പ്രകാശം പതിക്കുമ്പോൾ കണ്ണ് ചിമ്മുന്നു എന്നത് എന്താണ്? ഒരു സെറിബ്രൽ റിഫ്ലക്സ് ആണ്. ഏതെങ്കിലും വസ്തുക്കൾ കണ്ണിന് നേരെ വരുമ്പോൾ കണ്ണ് ചിമ്മുന്നു, അതൊക്കെ എന്താണ്? സെറിബ്രൽ റിഫ്ലക്സ് തന്നെയാണ്. ഇനി നട്ടലിനുള്ളിലുള്ള സുഷുമ്നയുടെ അവസ്ഥ എന്താണ്? നവജാത ശിശുവിൻ്റെ സുഷുമ്ന നട്ടലിൻ്റെ താഴെ അഗ്രം വരെ നീണ്ടുകിടക്കുന്നു. എന്നാൽ മുതിർന്നവരുടേത് നട്ടലിൻ്റെ മധ്യഭാഗം വരെ മാത്രമേ ഉള്ളൂ. കാരണം നട്ടല് വളരുന്നതിനനുസൃതമായിട്ട് സുഷുമ്ന വളരുന്നില്ല എന്നുള്ളതാണ്. സുഷുമ്നയുടെ ശേഷിച്ച ഭാഗം നാഡികളുടെ കൂട്ടമായിട്ട് കാണപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി മദ്യവും റിഫ്ലക്സും തമ്മിൽ എന്താണ് ബന്ധം? മദ്യം മസ്തിഷ്കത്തിലെ ഏത് നാഡീയ പ്രേഷകത്തിൻ്റെ പ്രവർത്തനത്തെയാണ് ത്വരിതപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ ഗാമ അമിനോബ്യൂട്ടിറിക് ആസിഡാണ്. മദ്യം മസ്തിഷ്കത്തിലെ ഏത് നാഡീയ പ്രേഷകത്തിൻ്റെ പ്രവർത്തനത്തെയാണ് ത്വരിതപ്പെടുത്തുന്നത്? ഗാമ അമിനോബ്യൂട്ടിറിക് ആസിഡ്. ശരീരത്തിൽ ഗാമ അമിനോബ്യൂട്ടിറിക് ആസിഡ് ഉയർന്ന അളവിൽ ആയാൽ സംഭവിക്കുന്നത് മസ്തിഷ്ക പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നു എന്നുള്ളതാണ്. റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ മന്ദീഭവിക്കുന്നു. ഉചിതമായ തീരുമാനങ്ങൾ ഉചിത സമയത്ത് കൈക്കൊള്ളുന്നതിന് തടസ്സമാകുന്നു എന്നുള്ളതൊക്കെയാണ്. ഇനി നമുക്ക് കുറച്ച് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾ, അവയുടെ ലക്ഷണങ്ങൾ, കാരണങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഒന്നാമത്തെ, നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് അൽഷീമേഴ്സ് എന്ന് പറയുന്നത്. അതിന് കാരണം മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായിട്ട് ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു, ന്യൂറോണുകൾ അതുമൂലം നശിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അൽഷീമേഴ്സിൻ്റെ കാരണം, അത് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് എന്നോർത്തിരിക്കുക അൽഷീമേഴ്സ്. അതിന് കാരണം മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു, ന്യൂറോണുകൾ നശിക്കുന്നു എന്നുള്ളതാണ്. ഇനി അതിൻ്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക, കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക, ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരിക എന്നുള്ളതാണ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രണ്ടാമത്തെ രോഗം എന്ന് പറയുന്നത് പാർക്കിൻസൺസ് ആണ്. അതിൻ്റെ കാരണം മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം, തലച്ചോറിൽ ഡോപാമിൻ എന്ന നാഡീയ പ്രക്ഷയത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ പാർക്കിൻസൺസ് രോഗത്തിൻ്റെ കാരണം എന്താണ്? മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം, തലച്ചോറിൽ ഡോപാമിൻ എന്ന നാഡീയ പ്രക്ഷയത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ശരീര തുലനനില നഷ്ടപ്പെടുക, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തിന് വിറയൽ, വായിൽ നിന്ന് ഉമിനീർ ഒഴുകുക എന്നുള്ളതാണ്. ഇനി നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന മറ്റൊരു രോഗമാണ് അപസ്മാരം എന്നത്. തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതാണ് അപസ്മാരം എന്ന രോഗത്തിന് കാരണം. അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് തുടരെ തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി, വായിൽ നിന്ന് നുരയും പതയും വരിക, പല്ല് കടിച്ച് പിടിക്കുക, തുടർന്ന് രോഗി അബോധാവസ്ഥയിലാവുക എന്നുള്ളതാണ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗം കൂടിയുണ്ട്, അതാണ് പേവിഷബാധ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങളുടെ കൂട്ടത്തിൽ നാലെണ്ണം
ഒന്ന് പ്രത്യേകിച്ച് ഓർത്തിരിക്കാം. കാരണം നാല് ഓപ്ഷൻ തന്നിട്ട് ഇവയിൽ നാഡീവ്യവസ്ഥയിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചാൽ ഈ മൂന്നെണ്ണം നാലെണ്ണം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? അൾഷീമേഴ്സ്, പാർക്കിൻസൺസ്, അപസ്മാരം, അതുപോലെ തന്നെ മറ്റു രോഗമാണിത് പേ വിഷബാധ എന്നത്. ഈ നാലും ഓർത്തിരിക്കാം. ഒപ്പം ഇവിടെ ലക്ഷണങ്ങൾ ഓർത്തിരിക്കാം. കാരണം അവർ ചോദ്യത്തിലെ ലക്ഷണങ്ങൾ തരും, എന്നിട്ട് അത് ഏത് രോഗമാണെന്ന് കണ്ടെത്താൻ പറയും. അപ്പോൾ ഇത് അത്രയും നന്നായി പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായി തന്നെ പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു.